കോഴിക്കോട് ജില്ലാ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് വർക്കേഴ്സ് അസോസിയേഷൻ കൺവെൻഷൻ തിരുവമ്പാടി എം സി ഓഡിറ്റോറിയത്തിൽ നടന്നു. കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജി കടവിൽ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് വർക്കേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷനാണ് തിരുവമ്പാടി എം സി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന രക്ഷാധികാരി ചന്ദ്രമധു കുറ്റിച്ചൽ പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത്. തുടർന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് വി പി എമ്മിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജി കടവിൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ സാഹചര്യത്തിൽ ഏറെ പ്രയാസപ്പെടുന്ന സിഇഒ എ അംഗങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ 5 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന ആശ്രയ പദ്ധതി നടപ്പിലാക്കുമെന്നും പദ്ധതിയുടെ ഉദ്ഘാടനം ഈ വരുന്ന ജൂലൈ 1 തിരുവനന്തപുരത്ത് വെച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും സംസ്ഥാന പ്രസിഡന്റ് ജി ജി കടവിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മരണപ്പെടുന്ന ആൾക്കാരുടെ വീട്ടിൽ 5 ലക്ഷം രൂപ ഉടനടി ഒരു സഹായം എന്നുള്ള നിലയിൽ കൊടുക്കണം എന്നുള്ള നിലയിൽ, അപ്പോൾ അതെങ്ങനെ കൊടുക്കും, അതിനുള്ള ഫണ്ട് എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ വരികയും, അപ്പോൾ ഓരോ അംഗങ്ങളും നമുക്ക് ഏകദേശം ഇപ്പോൾ 5000 അംഗങ്ങളുണ്ട് സംസ്ഥാനമൊട്ടാകെ, എങ്കിലും അതിൽ ആക്റ്റീവായിട്ട് 3000 അംഗങ്ങളുണ്ട്. അപ്പോൾ 5000 ഈ ആശ്രയ പദ്ധതിയിൽ അതിൻ്റെ പേര് കൊടുത്ത് നമ്മൾ ആശ്രയ എന്നും പറഞ്ഞ് അപ്പോൾ ആശ്രയ പദ്ധതിയിൽ പങ്കെടുക്കണമെന്നില്ല, എങ്കിലും 2500 മിനിമം അതിൽ അംഗങ്ങളാകുമെന്നുള്ള ഒരു കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്ക് 200 രൂപ വീതം ഇട്ടുകൊണ്ട്, അപ്പോൾ 2500 ഇട്ടാൽ തന്നെ 5 ലക്ഷം രൂപയാകും. ആ കുടുംബത്തെ സഹായിക്കുക, അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ കരകയറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള നിലയിലാണ് നമ്മൾ ആശ്രയ എന്ന് പറയുന്നൊരു പദ്ധതി വിഭാവനം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സമീർ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. തിരുവമ്പാടി സബ് ഇൻസ്പെക്ടർ രമ്യ ഇ കെ സിഇഒ എ അംഗം ജോമി പുലിക്കയത്തിന് ധനസഹായം കൈമാറി. സംസ്ഥാന കമ്മിറ്റി അംഗം വിൻസ് മാത്യു, മുഖമേഖലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ, വിവിധ ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.